ഹലോ, എക്സ്ക്യൂസ് മീ. വാട്ട്? ഇങ്ങനെയാണോ നീ എന്റെ വീട്ടുകാരെ കാണാൻ പോണത്? ഇതിനെന്താ കുഴപ്പം? നല്ലതല്ലേ? നിനക്കറിയോ എത്ര കഷ്ടപ്പെട്ടാ ഞാൻ ഇവിടെ എത്തിച്ചെന്ന്? പ്ലീസ് നശിപ്പിക്കല്ലേ. ഞാൻ എന്താ ചെയ്യണ്ടേ? നീ ഒന്ന് ഡ്രസ് മാറിയിട്ട് വാ. പറ്റില്ല. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഒരിക്കലും മാറത്തില്ലെന്നേ. ഈ പ്രായത്തിലും നിന്റെ അമ്മ ഒരുങ്ങിയിറങ്ങാൻ ഒരു മണിക്കൂർ എടുക്കും. അതിപ്പോ ഞായറാഴ്ച പള്ളി പോവാനാണെങ്കിലും ഏതെങ്കിലും മരിപ്പിന് പോവാനാണെങ്കിലും. ഈ ആണുങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ പെണ്ണുങ്ങളെ പറ്റി പറയും, ഭയങ്കര രസമല്ലേ? എന്റെ മോളെ, ഇത് എല്ലാ കുടുംബത്തിലും ഉള്ളതല്ലേ? ഈ കുറ്റം പറച്ചിലും വഴക്കിടിയിലും ഒക്കെ ദേ ഗായത്രിയോടും നരേന്ദ്രനോടും ചോദിച്ചു നോക്ക്. അതന്നെയാണ് ഞാൻ ആദ്യരോട് എപ്പോഴും പറയാറുള്ളത്. കല്യാണമൊക്കെ ആകുമ്പോ കുറച്ച് അണ്ടർസ്റ്റാൻഡിംഗ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമുക്കെല്ലാം വേണ്ടേ? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലപ്പ. അല്ല, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നോണ്ട് ചോദിച്ചതാ. ഇതാണ് ആതിര. ഹലോ. ഈ ഒരുക്കത്തിനായിരുന്നു ഇത്രയും സമയം? ആതിര, ഇതെന്റെ അമ്മച്ചി. ഹലോ. ഇത് അപ്പൻ. ഹലോ. പിന്നെ ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് വല്യമ്മച്ചി. ഹായ്. അപ്പൊ ഇതാണ് കക്ഷി. ആതിര എന്ത് ചെയ്യുന്നു? ഞാനൊരു ബ്യൂട്ടി സ്റ്റൈലിസ്റ്റ് ആണ്. അതെന്നതാ? ലൈഫ് സ്റ്റൈൽ മാഗസീൻസിന് വേണ്ടി പുതിയ മേക്കപ്പ് ട്രെൻഡ്സും ഹെയർ സ്റ്റൈൽ ട്രെൻഡ്സും വിഷ്വലൈസ് ചെയ്യണ ജോബ്. അതെ, ഊണ് കാലായിട്ടുണ്ടേ, വരി. ആതിര ഉണ്ടാക്കിയതാ. മാങ്ങച്ചാറും തരൂ. അച്ചാറ് ജീവനാ അല്ലേ? അപ്പോ താങ്ക് യു ഫോർ ദ ലഞ്ച് മിസ്റ്റർ നരേന്ദ്രൻ. യു ആർ വെൽക്കം. ആദരേ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവര് കെട്ടിന്റെ കാര്യമൊക്കെ ഞങ്ങളോടൊന്നും ആലോചിക്കാതെ ഓൾറെഡി തീരുമാനിച്ച് ഉറപ്പിച്ചല്ലോ. ഇനി ഞങ്ങൾ എന്നാ പറയാനാ? ഇങ്ങനൊന്നും ആയിരുന്നില്ല ഞങ്ങൾ ഇവന്റെ കെട്ടിടത്താൻ തീരുമാനിച്ച്. സീരിയൽ ഡയലോഗ് അടിക്കാണ്ട് വാമിച്ചി. അപ്പോ കെട്ടിനൊന്നും കാണാം. ഓക്കെ, നൈസ് മീറ്റിംഗ്. ബൈ. ശരി, ഓക്കെ, ബൈ. എന്നാ പിന്നെ വല്യമ്മച്ചി ഇറങ്ങട്ടെ മോളെ. ഈ സമയത്ത് നല്ലോണം സൂക്ഷിക്കണം. എന്നാ അങ്ങനെ. കാപ്പ് കുടിച്ചിട്ട് പോ. കേക്കില്ല. ഹോ, ഒരു വർഷം ഇച്ചായനെ പിരിഞ്ഞിരിക്കുന്ന വിഷമം അതെനിക്ക് അറിയൂ. ആ, എന്തായി ശ്രീധരന്റെ നോവലിന്റെ കാര്യം? എവിടെ, അതിനെ പറ്റി എന്തെങ്കിലും ചോദിച്ചാ പിന്നെ അത് മതി. പക്ഷേ നിന്നെ സമ്മതിക്കണം. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു? ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു. ദ റെസ്റ്റ് ഈസ് ഫേറ്റ്. ഈ പ്രണയത്തിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നതൊക്കെ വിവാഹം കഴിയുന്നവരേ ഉള്ളൂ. Then it's a compromise. ഹോ, ആ കാര്യത്തിൽ എന്തായാലും ഞാൻ ലക്കിയാ. തോമാച്ചാൻ ഇപ്പോഴും ഭയങ്കര റൊമാൻറ്റിക് ആന്നേ. വന്ന പിന്നെ ആ ഒരൊറ്റ വിചാരിയുള്ളൂ. ആരാടാ ബോസ്? ആ, നിന്റെ ജോലിക്കാരെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച ഇച്ചായ പരിപാടി. പുള്ളി വന്ന് പോയിട്ട് മതി, വേറെ പണി. ആ, ഞാൻ നാളെ ഓഫീസിലെത്തിട്ട് മെയിൽ ചെയ്തേക്കാം. എന്താന്ന് അറിയില്ല, ഇന്ന് വിളിച്ചപ്പോ കൂടെ വന്നിട്ടുണ്ട്. ഓക്കേ, ബൈ. ഇവിടെ എവളോ ശമ്പളം. അങ്കിളെ, ഇത് എവിടെ? അങ്കിളെന്നോ ചേട്ടാന്ന് വിളിയടാ. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര കൊല്ലമായി? ചുരുങ്ങിയതൊരു നാലഞ്ച് കൊല്ലമെങ്കിലും ആയില്ലേ?
ഞാൻ എന്താ ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. സോ കോൾ മീ ബ്രോ. എന്തോന്ന്? യെസ് മാൻ, ഐ ആം ഗെറ്റിംഗ് മാരീഡ്. നാളെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് നമ്മുടെ ഗ്രാൻഡേസിൽ. നീ അഞ്ജുനെയും കൂട്ടി വാ. എന്റെ അങ്കിളെ? അല്ല ചേട്ടാ, പെണ്ണാര്? അതൊക്കെ നേരിട്ട് കാണുമ്പോ പറയാവിടെ. നീ വാ. ഓക്കെ. I'm sexy and I know it. താടി കുറച്ചും കൂടി വളരണം. ആ എങ്ങനെയുണ്ട്? അയാളെ വിളിച്ചു എന്ന് കരുതി. അങ്ങനെ അങ്ങ് ചാടിക്കറി പോണ്ട കാര്യൊന്നും ഇല്ലായിരുന്നു. അപ്പൊ പോണ്ടേ? അയ്യോ, അങ്ങനെയെങ്കിലും ശ്രീക്കൊപ്പൊന്ന് പുറത്തു പോവാലോ. ഒന്നും പറയാൻ പറ്റില്ല. അതെ, ആന്റി തൽക്കാലം ഒന്നും അറിയണ്ടോ. ആ തള്ളവല കണകുണ വർത്താനം പറഞ്ഞ ഞാനെല്ലാം വിളിച്ചു പറയും. പ്ലീസ്. ആ ശരി, പോ വാ. എങ്ങോട്ടാ അഞ്ജു? രണ്ടുപേരും ഒന്നിച്ചാണല്ലോ. ശ്രീയുടെ ഒരു ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ്. മഴ പെയ്യോ? തള്ളക്ക് ഞാൻ പറട്ടോ. നടക്കങ്ങോട്ട്. ബൈ ആൻഡി. ബൈ. Hi. How are you? Okay. Ah, Dolly, meet Sri. Hello. Anju. Hi. Here you. Oh yeah, Sid parayarund. Kolla nalla match. Thank you. Hello. Sri, you know, she's a model, actress and what not. Oh, actress analle. Ah. Ee cinema la abhinichirikkana. Ee cinema yokke kudumbathil perunavarku parinjittulladano. ഇതാണ് ഇപ്പോഴത്തെ സ്റ്റോക്ക്. എന്റെ സാറേ അടിപൊളി പീസ്. അച്ഛൻ സായിപ്പ ക്രോസ് ബ്രീഡാ. ഏതായാലും എനിക്ക് ഇവള് മതി. ണക്കുന്നുണ്ടല്ലോ. നിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ? ഡീ സത്യമായിട്ടും ഞാനല്ലാണ്ട് വേറൊരു നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഇവിടെ തൂങ്ങി ഞാൻ ചാവും. പിന്നെ ചേട്ട വരുമ്പോ ഞാൻ പറയാം. അലീനോട് ഞാൻ പറഞ്ഞോളാം. ഏ ചുറ്റുപാടും ശ്രദ്ധിക്കാം, ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിന് ശേഷം എങ്ങനെ ശാസ്ത്രീയമായിട്ട് പിടിക്കാമെന്ന് ഞാൻ കാണിച്ചു. അവൻ്റെ ഒരു ചിന്നിക്കുഴി ഇങ്ങനെ ശരിയാക്കി തരാം. ചിന്നിക്കുഴി വന്നോട്ടെ, ചിന്നിക്കുഴി വന്നോട്ടെ, വന്നോട്ടെ.
വാസു. ഞങ്ങളുടെ